ശ്രീലാൽ, വെള്ളം മുടങ്ങുന്നത് പതിവാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമ്പോൾ. അതിന് നേരത്തെ രണ്ടു ദിവസം മുൻപ് തന്നെ നോട്ടീസ് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഒരു ബദൽ സംവിധാനം. ഇപ്പോൾ ഈ ടാങ്കറുകളിൽ ക്യാൻറ്റീനിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ 25-ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങുക, സാധാരണക്കാരെ വലയ്ക്കുക, ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണുള്ളത്? വളരെ നിർഭാഗ്യകരമാണ്, അങ്ങനെ സംഭവിച്ചുകൂടെ. ഇപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് പറയുകയല്ലേ, പക്ഷേ ആരോഗ്യ സംവിധാനത്തിലെ മൊത്തത്തിലുള്ള തകരാറിന്റെ ചില ലക്ഷണങ്ങളാണ്. ഒരു വലിയ മാരക രോഗം വരുമ്പോൾ പനി ലക്ഷണമായിട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ ആരോഗ്യ സംവിധാനം, ഇത് കുറെ നാളായിട്ട് ഞങ്ങൾ പറയുകയാണ്, ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അത് മുഴുവൻ ഈ മന്ത്രിമാരിലും രാഷ്ട്രീയക്കാരിലും കേന്ദ്രീകൃതമായിട്ട് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കാത്തൊരവസ്ഥയിലെത്തി. തിരുവനന്തപുരം ജില്ലാശുപത്രി എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ ഒരു മതിലിനപ്പുറമാണ്, അതിനകത്തൂടെ കയറാം. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്, അവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഇപ്പൊ 3 വർഷത്തിന് ശേഷമാണ് ഒരാൾ നിയമിച്ചത് പോലും. ഒരു പൂർണ്ണമായും കുത്തഴിഞ്ഞ രീതിയിലേക്ക് അതിനെ എത്തിച്ചു. വലിയ നല്ലൊരു വകുപ്പാണ്, വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ഭരണാധികാരികളും ഡോക്ടർമാരും അധികാരികളുള്ള ഒരു വകുപ്പിനെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊരു കുറെ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമാണിത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ മുടങ്ങാന്ന് പിന്നെ വളരെ മലമ്പ്രദേശത്തോ അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലോ വയനാട്ടിലോ ഒക്കെ ഉള്ള ചെറിയ ആശുപത്രിയെ പറ്റി ആലോചിച്ച് നോക്ക്. ഇതൊരു ഇതിനകത്തൊരു ഇരു പ്രത്യേക സംഭവത്തെ പറ്റി മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ഓപ്പറേഷനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഉണ്ട്. ഡോക്ടർമാർ സ്വന്തം പ്രൊവിഡൻസ് ഫണ്ട് എടുത്ത് വാങ്ങിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ആലോചിച്ച് നോക്കാം. അപ്പൊ ഇത് ഈ പ്രസ്താവനകൾ കൊണ്ടും സന്ദർശനങ്ങൾ കൊണ്ടും മിന്നൽ പരിശോധന കൊണ്ടും ഒരു വകുപ്പ് നന്നാക്കാൻ പറ്റും. ഏറ്റവും നല്ല വകുപ്പുകളിലൊന്നായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല വകുപ്പുകളിൽ. മറ്റു സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ പോവുകയാണ്. നമ്മളെപ്പോഴും വീരസിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഡോക്ടർമാരെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ 20 വർഷമായിട്ട് ഒരു ഡോക്ടർ നിയമിച്ചിട്ടില്ല, രോഗികൾ 30% കൂടി. ഇതിപ്പോൾ വലിയൊരു പ്രശ്നത്തിന്റെ ഈ ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞു പോയതിന്റെ ലക്ഷണങ്ങൾ, പ്രകടമായ ലക്ഷണങ്ങളാണ് ഈ വെള്ളമില്ലായ്മ പ്രശ്നങ്ങൾ. അതൊരു പാച്ച് വർക്ക് കൂടെ പരിഹരിക്കാവുന്നതല്ല. ആരോഗ്യ വകുപ്പിനെ തിരിച്ച് പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ആരോഗ്യവകുപ്പ് നയിക്കാൻ ആരോഗ്യ ഡയറക്ടറെയും അവരുടെ ടീമിനെ അനുവദിക്കണം. രാഷ്ട്രീയക്കാർക്ക് ഈ പ്രസംഗങ്ങൾ നടത്താനും വൈകുന്നേരം വിളിച്ചുകൂട്ടി കണക്ക് പറയാനുള്ള ഒരു വകുപ്പല്ല ആരോഗ്യ വകുപ്പ്. തനിയെ നടക്കുന്ന ഒരു വകുപ്പാണ്. ഈ നാട്ടിൽ മന്ത്രിസഭയിലും ഗവർണർ പറഞ്ഞ സമയത്തും ആരോഗ്യ വകുപ്പ് നടന്നിട്ടുണ്ട്. കാരണം അത് അങ്ങനെ നടന്നേ പറ്റുള്ളൂ. റെയിൽവേ മന്ത്രി ഇല്ലെങ്കിൽ ട്രെയിൻ ഓടായിരിക്കും. പക്ഷെ ഇവിടെ തിരിച്ചാ, മുഴുവൻ മന്ത്രി കേന്ദ്രീകൃതവും പാർട്ടി കേന്ദ്രീകൃതവും AK സെന്റർ നിയന്ത്രിക്കുന്ന സ്ഥാപനമായി മാറുകയാണ് ആരോഗ്യ വകുപ്പ്. ഇതാണ് അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ. അവർക്ക് ഇതൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ ഇത് നെഗ്ലക്ട് ചെയ്യുന്നുണ്ടാണ്. വളരെയധികം നന്ദി ശ്രീലാൽ.